അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് അരി ഉഴുന്നും എടുക്കുന്നതാണോ ഈ കാണുന്നത്? അപ്പോൾ നമുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രമാണ്. നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിലാണ് അരയ്ക്കാൻ പോകുന്നത്, മിക്സർ ഗ്രൈൻഡറിൽ തന്നെയാണ്. അതുകൊണ്ട് ചെറിയ കപ്പാണ് എടുത്തിട്ടുള്ളത്. വീട്ടാവശ്യത്തിനായതുകൊണ്ട് തന്നെ ഒരുപാട് എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കപ്പ് വടിച്ച് നാല് പൊന്നീരിയാണ് ഇടുന്നത് കേട്ടോ. പൊന്നീരി ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കി, ഇതാണ് ഇഡ്ഡലി റൈസ്. ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ട് കടകളിൽ വന്നിട്ട് സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. അല്ല, നിങ്ങൾക്ക് പച്ചരിയും പുഴുക്കലരിയും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി എപ്പോഴും സോഫ്റ്റായിരിക്കാനും അതുപോലെ തന്നെ എത്ര വൈകുന്നേരം ആയാലും പൂ പോലെ ഇരിക്കണമെങ്കിൽ എപ്പോഴും ഇഡ്ഡലി പൊന്നിയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ വടിച്ചിട്ടാണ്, കുമിച്ചല്ല, വടിച്ച് നാല് പാത്രം അരിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. എന്നിട്ടു ദേ രണ്ടാമത്തെ ഗ്ലാസ്, മൂന്ന്, അപ്പോൾ നാലാമത്തെ ഗ്ലാസ്സും അരി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇഡ്ഡലി റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കണ്ടോ. ഇത് നാല് പാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഉഴുന്നിൻ്റെ അളവാണ് കേട്ടോ നോക്കേണ്ടത്. ഇതെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉഴുന്ന് നമ്മളെടുക്കുന്നത് വടിച്ചിട്ടല്ല, ഒരു പാത്രം കുമിച്ചാണ് എടുക്കുന്നത്. അതായത് നിറഞ്ഞ് പോകണം. കണ്ടോ, ഒരു ഗ്ലാസ് കുമിച്ച്, അതായത് ഒരു എടുത്തു കഴിഞ്ഞാൽ അത് ഇത്രയും മോൾഭാഗം കണ്ടോ, ഇത്രയും കൂടുതൽ വേണം. ഇത് ഇത്രയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഒരു നുള്ളു ഉലുവ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലാന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കി, അത് ഇത്ര ഉലുവേ ഉള്ളൂ കേട്ടോ. അത് ഇത്രയും ഇതേ നോക്കി, ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ല. കാരണം ഉലുവ ഒരുപാട് ചേർത്താൽ ഇഡ്ഡലിയുടെ കളറ് മാറും, വൈറ്റ് കളറിൽ കിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ്. ഇനി ഇത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയ ശേഷം വെള്ളം ഒഴിച്ച് കുറഞ്ഞത് ഒരു 4 മണിക്കൂർ കുതിരണം. പൊന്നിയരി കുതിരാൻ ഒത്തിരി താമസമുണ്ട്, അപ്പോൾ കുതിർത്തുക. ഉഴുന്ന് വേണമെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് 1 മണിക്കൂർ കുതിർന്നാലും മതി, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. അതിന് ശേഷം അരക്കാൻ നേരത്തെ എടുത്താൽ മതി. അപ്പോൾ അതേ ഉഴുന്നും അരിയും ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി ദേ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 4 മണിക്കൂർ എന്തായാലും കഴിയണം, അല്ലാതെ അരക്കരുത്. ഓക്കെ, അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് അരച്ചിടാം. നമ്മുടെ മാവ് ഇതേ രാവിലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് അധികം നമ്മളിങ്ങനെ ഒരുപാട് ഉടയ്ക്കൊന്നും വേണ്ട, ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൽ കോരി വയ്ക്കാം കേട്ടോ.
കട്ട് ചെയ്തോ, കട്ട് ചെയ്തോ.